മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സുമായി കണക്ട് ചെയ്തുകൊണ്ട് പുറത്തിറങ്ങുന്ന വാണ്ടാവിഷൻ സീരീസിന്റെ അവസാനത്തെ എപ്പിസോഡും പുറത്തിറങ്ങിയിരിക്കുകയാണ്. വാണ്ടാവിഷന്റെ വളരെ ഡീറ്റെയിൽഡ് ആയ ഒരു റിവ്യൂ ആണ് നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഒട്ടുമായി അതേ വീഡിയോയിലേക്ക് കടക്കാം. ഒരു മിസ്റ്ററി ത്രില്ലർ ജനറൽ പെടുന്ന സീരീസ് ആയതുകൊണ്ട് പ്ലോട്ട് ഞാൻ അധികം എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. പ്ലോട്ട് വളരെ സിമ്പിളായി പറയുകയാണെങ്കിൽ, താനോസിന്റെ അറ്റാക്ക് മൂലം വാണ്ടയുടെ ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങളും അതിനെ വാണ്ട ഓവർകം ചെയ്യുന്നതുമാണ് വാണ്ടാവിഷൻ സീരീസിൽ പ്രധാനമായും എടുത്തു കാണിക്കുന്നത്. മിസ്റ്ററി ത്രില്ലർ എന്ന ജേണറിനോട് 100% നീതി പുലർത്തിക്കൊണ്ടുള്ള കഥ പറച്ചിൽ രീതിയാണ് വാണ്ടാവിഷൻ സീരീസിനെ വളരെ വേറിട്ട് നിർത്തുന്നത്. ആദ്യത്തെ 3 എപ്പിസോഡുകൾ കൊണ്ട് ഒരുപാട് മിസ്റ്ററികൾ ബിൽഡ് ചെയ്തെടുക്കുകയും തുടർന്നുള്ള എപ്പിസോഡിൽ ഓരോ മിസ്റ്ററിയായി സോൾവ് ചെയ്യുകയും പുതിയ മിസ്റ്ററികൾ രൂപപ്പെടുകയും ചെയ്യുന്നതുകൊണ്ട് തന്നെ വളരെയധികം ത്രില്ലടിച്ച് കാണാൻ കഴിയുന്ന ഒരു സീരീസാണിത്. നിങ്ങൾ വാണ്ടാവിഷന്റെ ഒരു എപ്പിസോഡ് പോലും ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾ ലക്കി ആണ് എന്ന് പറയേണ്ടി വരും. കാരണം ഇതൊരിക്കലും ആഴ്ചയിൽ ഓരോ എപ്പിസോഡ് വീതം കാണേണ്ട ഒരു സീരീസ് അല്ല, മറിച്ച് ഒരൊറ്റരിപ്പിനൊരു നെറ്റ്ഫ്ലിക്സ് സീരീസ് പോലെ ബിഞ്ച് വാച്ച് ചെയ്യേണ്ട ഒരു സീരീസാണ്. മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിൽ നമ്മൾ ഇതുവരെ കണ്ട ഒരു സ്റ്റോറി ടെല്ലിംഗ് മെത്തേഡിലല്ല വാണ്ടാവിഷന്റെ കഥ മുന്നോട്ട് പോകുന്നത്. ഒരു ഫൈറ്റോ അല്ലെങ്കിൽ ഒരു CGI സീൻസോ ഒന്നും ഇല്ലെങ്കിലും വാണ്ടാവിഷന്റെ കഥ നമ്മളെ അത്രയും എൻഗേജിംഗ് ആയി കൊണ്ടുപോകാനുള്ള പ്രധാന കാരണം അത് ബിൽഡ് ചെയ്ത് കൊണ്ടുവരുന്ന മിസ്റ്ററികൾ തന്നെയാണ്. ഈ സീരീസിനെ കുറിച്ച് എടുത്തു പറയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട പ്ലസ് പോയിന്റ് ഇതിന്റെ കാസ്റ്റിന്റെ വളരെ ഗംഭീരമായ പെർഫോമൻസ് തന്നെയാണ്. വാണ്ടയായിട്ട് എലിസബത്ത് ഓൾസനും വിഷനായി പോൾ ബെറ്റനിയും അവരുടെ കരിയർ ബെസ്റ്റ് പെർഫോമൻസ് തന്നെയാണ് സീരീസിൽ കാഴ്ചവെച്ചിട്ടുള്ളത്. വാണ്ടയ്ക്കും വിഷനും പുറമെ ഇതിന്റെ സപ്പോർട്ടിംഗ് കാസ്റ്റിന്റെയും വളരെ ഗംഭീരമായ പെർഫോമൻസ് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. മോണിക്ക റാംബോ, ജിമ്മി വു, ആഗ്നസ്, ഡാർസി, ഹെയ്വേർഡ് തുടങ്ങി ഒരുപാട് ക്യാരക്ടേഴ്സിനെ ബേസ് ചെയ്താണ് സീരീസിന്റെ കഥ മുന്നോട്ട് പോകുന്നത്. അവരിൽ പലരുടെയും ബാക്ക് സ്റ്റോറി നല്ല രീതിയിൽ പറഞ്ഞു വെക്കാൻ സീരീസിന് സാധിക്കുന്നുണ്ട്. വാണ്ടാവിഷൻ പുറത്തിറങ്ങുന്നതിന് മുമ്പ് ഒരുപാട് ഫാൻ തിയറീസ് പുറത്തു വന്നിരുന്നു. എന്നാൽ സീരീസ് നോക്കുകയാണെങ്കിൽ 8th episode വരെ പല ഫാൻ തിയറീസും ട്രൂ ആണ് എന്ന് നമ്മൾക്ക് തോന്നുകയും എന്നാൽ 8th episode ആകുമ്പോഴേക്കും ഒരു മേജർ പ്ലോട്ടിസ്റ്റോട് കൂടി അല്ലെങ്കിൽ ഒരു മേജർ പ്ലോട്ട് റിവ്യൂലോടുകൂടി ഫാൻ തിയറീസ് പലതും റോങ് ആവുന്നതും നമുക്ക് കാണാൻ കഴിയും. അതിനുശേഷം വരുന്ന 9th അവസാനത്തെയും എപ്പിസോഡിൽ ഫാൻ തിയറികളിൽ നിന്നും ഒരുപാട് വ്യത്യസ്തമായിട്ടാണ് സീരീസ് അവസാനിക്കുന്നത്. സീരീസിൻ്റെ എൻഡിങ്ങിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ വളരെ ഇമോഷണലായ വളരെ മികച്ച ഒരു എൻഡിങ് തന്നെയാണ് സീരീസിന് ലഭിച്ചിട്ടുള്ളത്. എന്നിരുന്നാലും ഒരുപാട് ചോദ്യങ്ങൾ അവശേഷിപ്പിച്ചുകൊണ്ടാണ് വാണ്ടാവിഷൻ അവസാനിച്ചിട്ടുള്ളത്. ഡോക്ടർ സ്ട്രേഞ്ച് ഇൻ ദ മൾട്ടിവേഴ്സ് ഓഫ് മാഡ്നസ്, സ്പൈഡർമാൻ നോ വേ ഹോം, ക്യാപ്റ്റൻ മാർവൽ 2 തുടങ്ങി ഒരുപാട് ചിത്രങ്ങളിലേക്ക് ഡയറക്റ്റ് കണക്ഷൻ ഉള്ളതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഒരുപാട് ചോദ്യങ്ങൾ അവശേഷിപ്പിച്ചുകൊണ്ടുള്ളൊരു എൻഡിങ് തന്നെയാണ് മുൻപേ പ്രതീക്ഷിച്ചത്. അതുകൊണ്ട് തന്നെ എൻ്റെ എക്സ്പെക്ടേഷൻസിന് മുകളിൽ നിന്ന വളരെ മികച്ചൊരു സീരീസാണ് വാണ്ടാവിഷൻ എന്ന് തന്നെ പറയാം. വാണ്ടാവിഷൻ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായും കാണാൻ ശ്രമിക്കുക. കാരണം MCUവിൽ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത വളരെ വ്യത്യസ്തമായൊരു എക്സ്പീരിയൻസാണ് സീരീസ് നിങ്ങൾക്ക് സമ്മാനിക്കാൻ പോകുന്നത്. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ ഐ എം സൈനിങ് ഓഫ് ശ്രീശാന്ത് KV ആൻഡ് യു ആർ വാച്ചിങ് ടോട്ടൽ മൂവീസ് എൻ്റർടൈൻമെൻറ്റ്.